സ്ലാമലൈക്കും വറഹമുല്ലാറക്കാത്തു മൂന്നാമത്തെ ദിവസമാണ് ഇന്ന് നമ്മളിപ്പോൾ കൂടുന്നത് എല്ലാവരും ഇഷാ ഈ വീഡിയോകൾ ഷെയർ ചെയ്യണം ഇത് വളരെ നിസ്സാരമായി എളുപ്പത്തിൽ കിട്ടുന്ന ഒരു വലിയ കൂലിയുള്ള കാര്യമാണ് അള്ളാഹുവിൻ്റെ ദീനിൻ്റെ ധാവത്താണ് ഈ അസുര കാലഘട്ടത്തിൽ ഭീകരമായ അവസ്ഥകൾ നിലനിൽക്കുമ്പോൾ നമ്മൾ അള്ളാഹുവിനെക്കുറിച്ച് ഓർക്കുകയും അവനിലേക്ക് അടുക്കുകയും ചെയ്താൽ തീർച്ചയായും നമുക്ക് വിജയമുണ്ടാകും എന്ന അടിസ്ഥാനത്തിലാണ് അലി അള്ളാഹുൻ്റെ പേരുള്ളതിനോടൊപ്പം ഈ പ്രപഞ്ചത്തിലുള്ള ഒന്നും നമ്മൾ ഉപദ്രവിക്കുകയില്ല എന്നും റസൂൽ അള്ളാഹി സലഹിമ തങ്ങളെ തന്നെ നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ അള്ളാഹുലേക്ക് അടുക്കുക അതാണ് ഇവിടുത്തെ പ്രാധാന്യം ഇന്നലെ പറഞ്ഞ വിഷയം ആ വിഷയത്തിലൊരു വിഷയമായിരുന്നു കര കരഞ്ഞുകൊണ്ട് അള്ളാഹുവിയിലേക്ക് അടുക്കുക എന്നുള്ളത് അള്ളാഹുവിലേക്ക് കണ്ണ് നീർ വാർക്കുകയും അള്ളാഹുലേക്ക് കണ്ണുനീർ പാർക്കുന്നവരായി വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അള്ളാഹു സുബഹാനത്തല അവൻ്റെ ലേഖാ കണ്ടുമുട്ടാൻ കാരണമായി കാരണമായിത്തീരുമെന്ന് പറയുന്ന വിഷയമാണ് ഇന്നലെ ഇവിടെ സൂചിപ്പിച്ചത് അതുപോലെ അതിനൊരു അനുബന്ധമായിട്ട് തന്നെ ബഹുമാനപ്പെട്ട ഔസാലിം അമൃദി അള്ളാഹുത്തലിൻ്റെ കാശഫിത്തുൽ കുലൂബ് എന്ന ഗ്രന്ഥത്തിൽ നിന്നുമാണ് ഇപ്പോഴും സംസാരിക്കുന്നത് ഓർത്ത് കരയുന്നവരായി നമ്മൾ മാറണം അത് വളരെ പ്രാധാന്യമുള്ളൊരു വിഷയമാണ് ഓർത്ത് കരയുന്നവരായി മാറുക എന്നുള്ളത് മുനിയങ്ങൾക്ക് മുസ്ലിമീങ്ങളായാലും ആർക്കും അതിൽ സംശയമുള്ള വിഷയമല്ല കാരണം ഖുർആൻ തന്നെ പറഞ്ഞിട്ടുള്ള വിഷയമാണ് അതുകൊണ്ട് തന്നെ ഹുഷൂറും നമുക്ക് ഭയഭക്തിയും അള്ളാഹുവിനോടുള്ള പേടിയും ഒക്കെ ഉണ്ടാകണം അങ്ങനെ ബഹുമാനപ്പെട്ട റസൂൽ അള്ളഹിത്തങ്ങൾ അങ്ങനെ ദ്വ ചെയ്തിരുന്നു അന്ന് പറയുന്നത് ബഹുമാനപ്പെട്ട ഹുസാലിമന്തങ്ങൾ അവിടെ ഇവിടെ ഹദീസ് കൊണ്ടുവരികയാണ് അവരുടെ കിതാബിൽ വക്കാൻ അസല അള്ളഹു അലൈഹി സ്വലം ഞൂൽ ബഹുമാനപ്പെട്ട റസൂൽ അള്ളഹി വസ്ലി തങ്ങൾ പറയുമായിരുന്നു നിന്നെ പേടിച്ച് കരയുന്ന രണ്ട് കണ്ണുകൾ എനിക്ക് നൽകേണമേ അല്ലാ ബഹുമാനപ്പെട്ട റസൂൽ അള്ളഹിത്തങ്ങൾ ദ്വായാണ് നമ്മളങ്ങാരെങ്കിലും അങ്ങനെ ദ്വ ചിന്ന് നമ്മൾ ചിന്തിച്ച് നോക്കുക നിന്നെ പേടിച്ച് കരയുന്ന രണ്ട് കണ്ണുകൾ എനിക്ക് നൽകണമേ അല്ലോ അല്ലാഹും അലൈവുസ്വലമ തങ്ങൾ തന്നെ പറയുന്നുണ്ട് ഒരു ചെറിയ തുള്ളിയെങ്കിലും ഒരു മനുഷ്യൻ്റെ കണ്ണിൽ നിന്ന് ഉറ്റു വീണു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും തീർച്ചയിൽ തീർച്ചയാണ് അവൻ്റെ അവൻ അവൻ്റെ മുഖം ഒരിക്കലും നരകത്തിൽ അവൻ ഒരിക്കലും നരകത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് ബഹുമാൻ റസൂൽ വസ് തങ്ങൾ പറയുന്നു മാമിൻ മിനിൻ സത്യവിശ്വാസിയായ ഒരു ഇല്ലം മിൻ ഐനൈഹി അവൻ്റെ കണ്ണിൽ നിന്ന് പുറപ്പെടുന്നു മിന കണ്ണുനീരിൽ നിന്ന് കണ്ണുനീർ തുള്ളികളിൽ നിന്ന് പുറപ്പെടുന്നു മിൻ അള്ളാഹുവിനെ പേടി ചീച്ചയുടെ തലയുടെ അത്രയും ചെറിയ ഒരു തുള്ളിയെങ്കിലും അവൻ്റെ കണ്ണിൽ നിന്ന് അടർന്ന് വീണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവൻ്റെ മുഖത്തിൻ്റെ ചൂടിനെ എത്തിക്കുകയിൽ എത്തിക്കുകയും ചെയ്യുന്ന അവസ്ഥ ഒരിക്കലും ഉണ്ടാവുകയില്ല നരകം അവനെ സ്പർശിക്കുന്ന അവസ്ഥയും ഒരിക്കലും ഉണ്ടാവുകയില്ലെന്ന് റസൂൽ സ്വല്ലു അലഹിം അവിടെ നിന്ന് പറഞ്ഞിട്ടുള്ള ഒരുപാട് ഹദീസുകളുണ്ട് ആ വിഷയങ്ങളിൽ അകഡിലേക്ക് പാല് പ്രവേശിക്കുന്ന കാലം വരെ അല്ലെങ്കിൽ അകഡിലേക്ക് പാല് മടങ്ങി പോകുന്നത് മകട പോകുന്നത് വരെ അള്ളാഹുവിനെ പേടിച്ച് കരഞ്ഞവൻ ഒരിക്കലും നരകത്തിൽ പ്രവേശിക്കുകയില്ല അതായത് അള്ളാഹുവിനെ പേടിച്ച് കരഞ്ഞവൻ ഒരു കാരണവശാലും നരകത്തിൽ പ്രവേശിക്കുകയില്ല അകടിൽ നിന്ന് പാല് വന്നത് പിന്നെയും ആ അകടിലേക്ക് പാല് തിരിച്ചു പോവുക എന്നത് അസംഭവ്യമാണ് എന്നതുപോലെ നരകത്തിൽ ഒരിക്കലും ഈ അള്ളാഹുവിനെ പേടിച്ച് കരഞ്ഞവൻ പ്രവേശിക്കുകയില്ല എന്ന് റസൂൽ അള്ളാഹി സ്വല്ലു അലൈ തങ്ങൾ പറയുകയാണ് ബഹുമാനപ്പെട്ട റസൂൽ അള്ളാഹി സ്വല്ലാ അലഹി വസ്വലമാ തങ്ങൾ പല ഹദീസുകളിൽ കൂടിയും നമ്മൾ ഈ വിഷയങ്ങൾ കൂടുതലായി പഠിപ്പിക്കുന്നുണ്ട് ബഷിദ് ഖുർആാനു സുബാന ബഹുമാനപ്പെട്ട മുഹമ്മദ് മുൻജർ അലി അള്ളഹൻ റിപ്പോർട്ട് ചെയ്യുന്നതായിട്ട് പറഞ്ഞിട്ടാണ് ആ ആയത്ത് ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത് അന്നഹു ഖാൻ ബക്കാ എം സഹ വജു അലഹയഹു ബി ദു അഹി അദ്ദേഹം കരഞ്ഞുകഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ കണ്ണുനീരെടുത്ത് വെച്ച് അദ്ദേഹത്തിൻ്റെ മുഖത്തും താടിയിലും അദ്ദേഹം വെച്ച് തേക്കുമായിരുന്നു എന്നിട്ട് പറയും പോയി കണ്ണുനീർ സ്പർശിച്ച സ്ഥലം ഒരിക്കലും നരകത്തിൽ നരകത്തിൻ്റെ തീ സ്പർശിക്കുകയില്ല കണ്ണുനീർ സ്പർശിച്ച സ്ഥലം ഒരിക്കലും നരകത്തിൻ്റെ തീ സ്പർശിക്കുകയില്ല എന്ന് പറഞ്ഞു മഹാനവറുകൾ എടുത്ത ദേഹമാസകലം തേക്കുമായിരുന്നു സ്വയംബൽ അജാബില്ല അള്ളാഹുവിനെ പേടിച്ച് അത് അതാബിനെ പേടിച്ച് പേടിക്കുന്നവനായി തീരണം വയൻഹാൻ നഫ്സഹ്വാൻ ഷെഹ്വാൻ നഫ്സാനിയ ആ ശരീരേച്ചകളെ തൊട്ട് മാറുന്നവനായി ഓരോരുത്തരും മാറേണ്ടത് പരിശുദ്ധ ഖുർആാൻ ലോകത്തെ അക്ഷരങ്ങൾക്ക് വള്ളി പുള്ളികൾക്ക് മാറ്റം വരുത്തണമെന്നുണ്ടെങ്കിൽ ലോകത്തെ മുസ്ലിംങ്ങളുടെ കോടിക്കാട കൊടോ ഇരുന്നൂറ് കോടിയിൽ പരം വരുന്ന മുസ്ലിങ്ങളുടെ കബന്ധങ്ങളുടെ മുകളിൽ നിന്നുകൊണ്ടല്ലാതെ ഞങ്ങൾ സമ്മതിക്കുകയില്ല എന്ന് പ്രഖ്യാപിക്കുന്ന മുസ്ലിം ലോകം പ്രഖ്യാപിക്കുന്ന പരിശുദ്ധ ഖുർആനിൻ്റെ അനിഷേധ്യമായ വാക്കുകളാണ് ഫഹമ്മ ആരും വഴികേട് കാണിക്കുകയും ജീവിതം ദുനിയാവിനേക്കാൾ ആഹ്റത്തിനേക്കാൾ ഐഹികമായ ജീവിതം തിരഞ്ഞെടുക്കുകയും ചെയ്താൽ അവൻ്റെ മടക്ക സ്ഥാനം ആ ഒരു റബ്ബിൻ്റെ സ്ഥാനത്തെ പേടി റബ്ബിൻ്റെ മുമ്പിൽ നിൽക്കുന്നതിനെ പേടിക്കുകയും അതുപോലെ തന്നെ സ്വന്തം ശരീരം ചേർത്തൊട്ട് വിലങ്ങുകയും ചെയ്തുവോ ഫ അവൻ്റെ അവൻ അവൻ്റെ മടക്കം സ്വർഗമാകുന്നു സ്വർഗം അവൻ്റെ മടക്ക സ്ഥാനമാകുന്നു പക്ഷെ ദുഃഖ സുഹൃത്തിൻ്റെ അസ്യായത്തിലായത്താണ് അള്ളാഹുത്തല മനസ്സിലാക്കാനുള്ള തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമുക്ക് എല്ലാവർക്കും ചിന്തിക്കാനും പാഠം ഉൾക്കൊള്ളാനും മഹാന്മാരുടെ കരച്ചിലിൻ്റെ ഒരുപാട് സംഭവങ്ങൾ നമുക്ക് തരവാസ്താദൻ്റെ മവാഹിബുൽ ജലീയിലേക്ക് നമുക്ക് കാണാം ഏതായാലും ശരി അള്ളാഹുലേക്ക് ഇത് കാരണമാകട്ടെ പരമാവധി ഷെയർ ചെയ്യുക ആളുകളിലേക്ക് എത്തിക്കുക പാദരാത്രികൾ കരയുക അള്ളാഹുവിലേക്ക് അടുക്കാൻ ശ്രമിക്കുക പക്ഷു ധ്രമദാനിന് രണ്ട് രണ്ടര മാസം മാത്രമേ ഉള്ളൂ എല്ലാവരും ദാഹുലേക്ക് എടുക്കാൻ ശ്രമിക്കുക എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് സ്നേഹപൂർവ്വം ഉപദേശിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ് ജസാക് ഖൈറ സ്ലാ വൈകും വരഹമുല്ലാ വരക്കാത്തൂ